സഹോദരങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ഈ ചെറിയ വചന ശുശ്രൂഷ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ്, ഞാൻ ഒരുപാട് മനസ്സ് തകർന്ന് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞ വചനം എൻ്റെ അടുത്ത് എത്തിയത്. ആ ഒരു ചെറിയ വചനം അനേകരെ ശക്തിപ്പെടുത്തി, നീ തളർന്നു പോയോ എന്നുള്ള ചെറിയ വചന ശുശ്രൂഷ. അത് ആ അദ്ദേഹത്തെ വളരെ ശക്തിപ്പെടുത്തിയായിട്ട് അദ്ദേഹം പേഴ്സണലി ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നു, 2 തിമോത്തി 2:2 അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് വചനം, നമുക്ക് എല്ലാവർക്കും കുറച്ച് വചനങ്ങൾ അറിയാമല്ലോ. അതായത് വെള്ളം പകർന്നു കൊടുക്കുന്നത് പോലെ വചനം ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പകർന്നു കൊടുത്താൽ അത് എന്തെങ്കിലും ഫലം എവിടെയെങ്കിലും ഉണ്ടാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ്, ഞാൻ ശാലോമിലൊരു ഒരു 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 ലേഖനം വായിച്ച് ഓർക്കാണ്, ഒരു ശാലോം മാസിക എങ്ങനെയോ ഈ പഴയ പത്രക്കടലാസ് മാസികയൊക്കെ വിൽക്കുന്ന ഒരാളെ കിട്ടി. എന്നിട്ട് അയാള് അതിങ്ങനെ ഇത് ചുമന്നുകൊണ്ട് പോണ സമയത്ത് ഒരു ചായക്കടയിൽ കയറി. ചായക്കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ചായക്കടക്കാരൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പേപ്പർ വേണം, ഇങ്ങനെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം ഇയാൾ കുറച്ച് പേപ്പർ എടുത്ത് തൂക്കി കൊടുത്ത് കൂടുതൽ ഈ ശാലോ മാസികയും കയറി പറ്റി. എന്നിട്ട് ആ ചായക്കടയിൽ പിന്നെ ചായയും കടിയൊക്കെ മേടിക്കാൻ വന്ന കരിങ്കൽ കോറി പണിയെടുക്കുന്ന ഒരു പണിക്കാരമാണ്. അപ്പം അദ്ദേഹത്തിന് കുറച്ച് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു, ഈ ശാലോമിൻ്റെ ഒരു പേപ്പറിലാണ് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്തത്. അങ്ങനെ ഈ ശാലോമിൻ്റെ ഒരു പേപ്പർ കരിങ്കൽ കോറിയിലെത്തി. എന്നിട്ട് സഹോദരങ്ങളെ, അത് ആ പേപ്പർ ആ കരിങ്കൽ കോറി കടന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആ കരിങ്കൽ കോറി പണിയെടുത്തിരുന്ന ഏതോ ഒരു മനുഷ്യൻ വെയിൽ തണലത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വെയിലിൻ്റെ ചൂട് മാറാൻ വേണ്ടി ഒരു പേപ്പർ കിടക്കുന്ന അത് വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വായിക്കാൻ നോക്കി. അത് നമ്മുടെ ശാലോമിൻ്റെ ഒരു പേപ്പറായിരുന്നു. ആ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈ മനുഷ്യനെ സ്പർശിച്ചു. അങ്ങനെ അയാൾ പോയി ശാലോമിൽ പോയി ധ്യാനം കൂടി. അങ്ങനെ അദ്ദേഹം ഒരു ദൈവകൃപയിൽ നിറഞ്ഞ് അദ്ദേഹം ശാലോമിൻ്റെ ആർട്ടിക്കിൾ എഴുതി. അതിന് പേരിതായിരുന്നു, കരിങ്കൽ പുറത്ത് കിടന്ന ഒരു ശാലോം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം എതിലേ പോയാലും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്കൊന്ന് കൈകോർത്താലോ? ഈശോ അനുഗ്രഹിക്കും.